അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أنزلناه قرآنا عربيا لعلكم تعقلون. صدق الله صدق الله العلي العظيم. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മറ്റു ശ്രോതാക്കളെ, മനുഷ്യന് അവൻ്റെ വികാര വിചാരങ്ങളെ പ്രകടിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു മഹാത്ഭുതമാണ് ഭാഷ. ഇന്ന് നാം ആധുനിക സങ്കേതങ്ങളിലേക്ക് വരുമ്പോൾ റോബോട്ടിക് തലങ്ങളിൽ അത് ഉപയോഗിക്കുന്നതോടൊപ്പം മനുഷ്യൻ അതിനെ വൈകാരികമായി ഉപയോഗിക്കുന്നു എന്നാണ് ഭാഷയുടെ പ്രത്യേകത. അവൻ്റെ സംസ്കാരങ്ങളുടെ വിനിമയങ്ങൾ നടക്കുന്നത് പോലും ഭാഷയിലൂടെയാണ്. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് അറബി. അറബി ഭാഷ, ചരിത്രം, സൗന്ദര്യം, വർത്തമാനം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നാദൻ തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, അറബി ഭാഷയെ പരിചയപ്പെടുത്തിക്കൊണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആനിനെ നാം അറബി ഭാഷയിൽ അവതീർണം ചെയ്തിരിക്കുന്നു എന്ന്. എന്താണ് നാം ചിന്തിക്കേണ്ടത്? എന്താണ് പരിശുദ്ധമായ അറബിയെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത്? ലോകത്ത് പൗരാണികമായ ഭാഷകളിൽ ഏറ്റവും വലിയ ഭാഷയുടെ കൂട്ടത്തിൽ ഒന്നാണ് അറബി ഭാഷ. അറബി ഭാഷയുടെ ഓരോ പ്രത്യേകതകളിലേക്കും നാം തിരഞ്ഞു നോക്കുമ്പോൾ അതൊരു സെമിറ്റിക് ഭാഷയാണ്. എന്താണ് സെമിറ്റിക്? സാം ബിനു നൂഹ് എന്ന നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ്റെ കുടുംബത്തിൽ നിന്നാണ് ഈ ഭാഷയുടെ ആവിർഭാവം പോലും ഉണ്ടാകുന്നത്. യഅറബിനു ഖഹ്താൻ എന്ന അറബി ഭാഷയുടെ പിതാവിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. ഏതാണ്ട് ബി സി 1900കൾക്കപ്പുറത്ത് അഥവാ സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തുള്ള അറബിയുടെ പിതാവിനെ കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. അറബി ഭാഷ ഒരു നിത്യപൗർണമിയുടെ നിലാമഴ പെയ്യും പോലെ അത് നിരന്തരം ഒരു നിലാവ് പൊഴിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞത്, ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾക്കൊരുപാട് ഒരുപാട് ചിന്തിക്കാനുണ്ടെന്ന്. അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭാഷയെക്കുറിച്ച് പറഞ്ഞത്, അഹിബ്ബുൽ അറബ ലിസ്സലാസ, മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ ഭാഷയെ സ്നേഹിക്കണമെന്നാണ്. അതിനോട് നമുക്കൊരു പൊക്കിൽ കൊടി ബന്ധമുണ്ടാകണമെന്നാണ്. എന്താണ്? ഒന്നാമതായി, ലി അന്നി അറബിയുൻ, തീർച്ചയായും ഞാനൊരു അറബിയാണ്. രണ്ടാമതായി, വൽ ഖുർആനു അറബിയുൻ, ഖുർആനിൻ്റെ ഭാഷയും അറബിയാണ്. അവസാനമായി, വകലാമു അഹ്ലിൽ ജന്നത്തി അറബിയുൻ, സ്വർഗവാസികളുടെ ഭാഷയും അറബിയാണ്. അറബി ഭാഷയോട് നമ്മളൊരു പ്രത്യേക മമത കാണിക്കണമെന്ന് പുണ്യ റസൂൽ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ഇന്ത്യയിലും അറബി ഭാഷയ്ക്ക് വലിയതായ പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട് പ്രിയമുള്ളവരെ. നമുക്ക് അതും ഇന്ത്യയുടെ പല ഭാഷകളിലേക്കും ഇന്ത്യയിലെ പല സംസാര ഭാഷകളിലേക്കും നാം എടുത്തു നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും അറബിയുടെ സ്വാധീനം. നമ്മുടെ കേരളക്കരയിലേക്ക് വന്നാൽ അറബി സാഹിത്യങ്ങൾക്ക്, അറബി സാഹിത്യങ്ങളുടെ ചർച്ചാവേദികൾ പോലും ഈ നമ്മുടെ കേരള മണ്ണിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നാണ് അറബി മലയാളം പോലും ഉടലെടുക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അറബി ഭാഷയുടെ പ്രാധാന്യം നാം ഓരോരുത്തരും തിരിച്ചറിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തോടുകൂടി ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.